നമസ്കാരം അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് പിന്നാലെ ക്ഷേത്ര നഗരങ്ങൾ ഉണരുകയാണെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കാശി മധുര വൃന്ദാവനം വിന്ധ്യവാസിനി ദാം നൈമിഷ് ദാം എന്നീ നഗരങ്ങളെ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു യോഗിയുടെ പരാമർശം സംസ്ഥാനത്ത് ഒരു വർഗീയ കലാപവും ഉണ്ടായിട്ടില്ലെന്നും ഞായറാഴ്ച ലക്നൌവിൽ നടന്ന ബി ജെ പിയുടെ ഏകദിന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉത്തർപ്രദേശിൽ ബി ജെ പി അറുപത്തിരണ്ട് ലോക്സഭാ സീറ്റുകളാണ് നേടിയത് അയോധ്യയിലെ മഹത്തായ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം കാശിയുടെ ഉണർവ് നമുക്ക് കാണാം മധുര വൃന്ദാവനം വിന്ധ്യവാസിനി ദാം നൈമിഷ് ദാം തുടങ്ങിയ എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളും വീണ്ടും ഉണരുകയാണ് ഈ സാഹചര്യത്തിൽ നാം എല്ലാവരും ഒരിക്കൽ കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു മധുരയിലെയും വാരണാസിയിലെയും ക്ഷേത്ര മസ്ജിദ് തർക്കങ്ങളെക്കുറിച്ചുള്ള നിയമ നടപടികൾക്കിടയിലാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം പ്രതിദിനം ഒരു ലക്ഷം ഭക്തർ കാശി സന്ദർശിക്കുന്നുണ്ടെന്നും രാമനവമിയും ഹനുമാൻ ജയന്തിയും സമാധാനപരമായി നടന്നുവെന്നും യോഗി വ്യക്തമാക്കി ഇത്തവണത്തെ ഈദിനു മുമ്പുള്ള അവസാന വെള്ളിയാഴ്ചയിലെ നമസ്കാരം റോഡുകളിലായിരുന്നില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആദ്യമായാണ് ഇത്തരത്തിൽ റോഡുകളിൽ നമസ്കാരം നടക്കാതിരിക്കുന്നതെന്നും യോഗി കൂട്ടിച്ചേർത്തു രാമനവമിയും ഹനുമാൻ ജയന്തിയും സമാധാനപരമായി നടന്നു ഈദിനു മുമ്പുള്ള അവസാന വെള്ളിയാഴ്ച നിസ്കാരം തെരുവിൽ നടത്താത്തത് ഇതാദ്യമായാണ് നമസ്കാരത്തിന് ഒരു ആരാധനാലയമുണ്ട് പള്ളികളിൽ അവരുടെ മതപരമായ പരിപാടികൾ നടത്താം ഇതായിരുന്നു യോഗിയുടെ വാക്കുകൾ കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴിയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ഇവിടെ പ്രതിദിനം ഒരു ലക്ഷത്തോളം ആളുകൾ എത്തുന്നുണ്ട് പ്രധാനമന്ത്രിക്ക് നന്ദി പറയുന്നുവെന്നും യോഗി കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി പദത്തിൽ എട്ട് വർഷം പൂർത്തിയാക്കിയ മോദിയെ അഭിനന്ദിച്ച ആദിത്യനാഥ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലക്ഷ്യമാക്കി ബി ജെ പിക്ക് വലിയ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുമെന്നും പറഞ്ഞു മതസ്ഥലങ്ങളിൽ നിന്ന് ഉച്ചഭാഷണി നീക്കം ചെയ്യുന്നതിനെ പരാമർശിച്ച് അനാവശ്യമായ ശബ്ദം എങ്ങനെ ഒഴിവാക്കിയെന്ന് നിങ്ങൾ കണ്ടിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സർക്കാരും പ്രതിപക്ഷവും എല്ലാ പൗരന്മാരിലേക്കും എത്തിയപ്പോൾ എല്ലാത്തരം കുപ്രചരണങ്ങളും ഗൂഢാലോചനകളും സഖ്യങ്ങളും മെഗാസഖ്യങ്ങളും ജനങ്ങൾ നിരസിച്ചു ബി ജെ പിയിൽ വിശ്വാസം ഉറപ്പിക്കുകയും മുന്നിൽ രണ്ട് ജനവിധി നൽകുകയും ചെയ്തതായും ആദിത്യനാഥ് പറഞ്ഞു ഉത്തർപ്രദേശിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ബി ആദ്യ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗമായിരുന്നു ഞായറാഴ്ച നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കുവാനും സംസ്ഥാനത്ത് എൺപതിൽ എഴുപത്തിയഞ്ച് സീറ്റുകൾ നേടുകയെന്ന ലക്ഷ്യത്തോടെ മുന്നേറാനും യോഗത്തിൽ അദ്ദേഹം പാർട്ടി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉത്തർപ്രദേശിൽ അറുപത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പി ജയിച്ചിരുന്നു ജനങ്ങളുടെ സഹായത്താലും കോവിഡ് കാലത്ത് കഠിനാധ്വാനത്താലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മികച്ച ഫലങ്ങൾ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശ് എഴുപത്തിയഞ്ച് സീറ്റുകൾ നേടുകയെന്ന ലക്ഷ്യത്തോടെ നമുക്ക് മുന്നേറണം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്